ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്തൊരു ഡിറ്റക്റ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നമ്മളിത് ഡിറ്റക്റ്റീവ് രാജപ്പനായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഒരു കേസ് നമുക്കെടുക്കണം. സോ ഗൈസ്, അങ്ങനെ രണ്ട് കൊലപാതകങ്ങൾ കണ്ടുപിടിച്ച നമ്മൾ അടുത്ത കേസ് തെളിയിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ വി ആർ ക്ലോസ് ടു യു ബെറ്റർ ലീവ് എന്ന് പറയുന്ന അടുത്തൊരു ക്രൈം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ ഈലി പിടിച്ചേക്കാനാണ് ഒരു പറഞ്ഞേക്കണം. ഡിറ്റക്റ്റീവ് കോൺഫിഗർ നെയിം ഹിയർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ്? വാട്ട്? ഓഫീസർ മൈക്ക്, വി ഹാവ് എ ഡെഡ് ബോഡി ഹിയർ. ഡിറ്റക്റ്റീവ്, ഓക്കെ, ഗിവ് മീ ദി അഡ്രസ്. ഓഫീസർ മൈക്ക്, വി ആർ അറ്റ് ദി സാങ്കോർ. ഓക്കെ, ഐ എം ഓൺ മൈ വേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളോട് ആര് വേ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ കാറെടുത്ത് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. സോ പ്രൊസീജിയറൊക്കെ സെയിം ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ മാപ്പിൽ വേ പോയിൻ്റ് വന്നിട്ടുണ്ട്, നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിത് ആ ഒരു സ്പോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ഇച്ചിരി ലോങ് ആണ് ഇപ്രാവശ്യം നമ്മുടെ കേസ്. ഇത്തിരി ഉൾപ്രദേശത്താണ് ഈ ഒരു കേസ് വന്നേക്കുന്നത്. നേരത്തെ രണ്ട് കേസും സിറ്റിയിലാണെങ്കിൽ ഇത് ഈ ഒരു ഓഫ് റോഡ് സ്ഥലത്താണ് വന്നേക്കുന്നത്. ഓക്കെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താണ് ഇന്നത്തെ കേസ്? ഇവിടെ ഒരു ആംബുലൻസ് കിടപ്പുണ്ട്. അതായത് ഇവിടെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. സോ അവരിവിടെ പുള്ളി മരിക്കണതിന് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കേ ഗൈസ്, നമ്മൾ രണ്ട് പ്രാവശ്യവും അന്വേഷിച്ചത് ഒരു മാൻ്റെ ഡെത്താണെങ്കിൽ ഇപ്രാവശ്യം ഒരു ലേഡിയാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ലെറ്റ്സ് സീ. ഓക്കേ, ഷി വാസ് ഹറാസ്റ്റഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വിറ്റ്നസ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. പുള്ളിക്കാരിനെ ആരോ മനബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്, നമുക്ക് തോന്നണത്. അപ്പോൾ ഇവിടെ അങ്ങ് വിറ്റ്നസ് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ നമുക്ക് ഇത് റിപ്പോർട്ട് അനൗൺസ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ഇതിന് നമുക്ക് എന്തെങ്കിലും ക്ലൂ ഒക്കെ തരാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ കേസ് സാധാരണ പോലെയല്ല, ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത കുറ്റവാളിനെ കണ്ടുപിടിക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് ഇളകാം. ഓ ഗൈസ്, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, നമുക്ക് വേഗം പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ആ ഒരു അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കരുക്കൾ നിൽക്കണം, കാരണം സമയം കൂടുന്തോറും കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഇത് പോവും. നമുക്ക് ന്യൂസ് അനൗൺസ് ചെയ്യണം, ടി വിയിലൂടെ ആയിരിക്കും. ഓക്കെ, ന്യൂസ് പീപ്പിൾ ഹാവ് ബിൻ അനൗൺസ്ഡ് അബൌട്ട് ദി വിക്ടിംസ് ഓഫ് സംവൺ റെക്കഗ്നൈസ്. ഓക്കെ, നമ്മൾ ഈ ഒരു പുള്ളിക്കാരനെ ആദ്യം നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. സോ നമ്മളത് ന്യൂസിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഈ പുള്ളിക്കാരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനി അവളെ പുള്ളിക്കാരനെ അറിയാവുന്ന ആൾക്കാർ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഗൈസ്, എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് ഒരു മെസ്സേജ് ഉണ്ട്, ഫ്രണ്ട് ഓഫ് ദി ബ്രിയാസ് കോളർ സി കെ കമ്മിറ്റ് പോലീസ് സ്റ്റേഷൻ ടു ഡിസ്കസ്. ഓക്കെ, പുള്ളിക്കാരനൊരു ഫ്രണ്ട് തിരിച്ച് പുള്ളിക്കാരുടെ ഒരു ഫ്രണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് എല്ലാം പറഞ്ഞേക്കണത്. ഓഫ് കോഴ്സ്, മറ്റുള്ള കേസുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കേസ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഗൈസ്, പോലീസ് സ്റ്റേഷൻ തേത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ വിക്ടിമിൻ്റെ ആ ഫ്രണ്ടാണ് നിൽക്കണേന്ന് തോന്നണം. അല്ല സോറി, അത് വേറെ ടീമസ് ആണ്. ഗൈസ്, വിക്ടിമിൻ്റെ ഫ്രണ്ടാണ് ഈ നിൽക്കണത്. ലെറ്റ്സ് സ്പീക്ക് ദർ. ഹലോ, ഐ എം സോറി ഫോർ യുവർ ലോസ്. മിഷേൽ ഫ്രണ്ട്, മിഷേൽ എന്നാണ്. ഹേ, ഹെർ നെയിം ഈസ് മിഷേൽ. ഐ വാസ് ജസ്റ്റ് ഡ്രിങ്കിംഗ് വിത്ത് ഹെർ അറ്റ് ദി ബാർ ലാസ്റ്റ് നൈറ്റ്. ടു ഗോ ഹോം, ബട്ട് ഷീ ഡിഡ്ന്റ് വാണ്ട്, സോ ഷീ വാണ്ട് ടു വെന്റ് ടു അനദർ ബാർ. ടെക്കില്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആൻഡ് ഐ എം സോറി അബൌട്ട് ലോസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ലാസ്റ്റ് നൈറ്റ് അവൾ ഇവരുമായിട്ട് വെള്ളടി ഒരു ബാറിൽ നിന്ന് വെള്ളടിച്ചത് കഴിഞ്ഞ് പുള്ളിക്കാരി വേറെ ബാറിൽ പോയെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് വണ്ടി എടുത്ത് ആ ബാറിലേക്ക് പോയി നോക്കാം.
എവിടെയാണ് ഈ ബാർ? ഓക്കെ, ടക്കീല, ടക്കീല ബാർ. ഓക്കെ, ഇതാണ് സോ. യെസ്, ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു ബാറിനടുത്ത് നമ്മളിത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആ ഓക്കെ, ഇതന്നെ അതെ, ടക്കീല, ടക്കീല ബാർ. ലെറ്റ്സ് സീ. ഓക്കെ ഗൈസ്, ഇവിടെ അയ്യോ പൊളി പൊളി. ഈ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. ഹലോ, ദേർ ഐ ക്യാൻ ക്യാൻ യു സേ ക്യാൻ യു ടെൽ ഗൈസ്. അപ്പോൾ പുള്ളിക്കാർ ഈ ബാർ ക്ലോസ് ചെയ്യണവരെ നിന്നു, അത് കഴിഞ്ഞ് സെക്യൂരിറ്റി പുള്ളിക്കാരനെ എടുത്ത് വെളിയിലിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ ചെന്ന് സെക്യൂരിറ്റിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ഫോട്ടോ കാണിച്ച് പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. ബാർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞ ബോസ് അവളെ അടുത്ത് പുറത്ത് ആക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഈ പുള്ളി പുറത്താക്കി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരിനെ ഈ പുള്ളി കാണിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അടുത്ത സെക്യൂരിറ്റിക്കാരനോടൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, താങ്കൾ എന്തെങ്കിലും ഈ ഒരു ആളെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാവോ? ഓക്കെ, ഓക്കെ ഗൈസ്, സെക്യൂരിറ്റി പറഞ്ഞത് നമ്മൾ ആ ഒരു ബോസിനെയും കൂടി ഒന്ന് ചോദ്യം ചെയ്യണം, കാരണം പുള്ളി ഇവർ പോയി കഴിഞ്ഞ് ബോസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ ഹലോ, അപ്പോൾ നമ്മൾ ഇതാണെന്ന് തോന്നുന്നു പറഞ്ഞ ബോസ് ഈ ഒരു പുള്ളിയോട് ചോദിക്കാം. നസ് ഫോർ ബാർ ഓണർ, വാട്ട് അബൗട്ട് ഹർ? ഗൈസ്, പുള്ളിക്ക് വലിയ വിവരമൊന്നുമില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, ഈ ഒരു സസ്പെൻഡ് ഹൗസിൽ നമുക്കൊരു വിസിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഈ ഒരു ഓണർ, ഈ ഓണറിനെ നമ്മൾ സംശയിക്കുന്നു. സോ നമ്മൾ ആ ഓണറിൻ്റെ വീട്ടിൽ പോയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സസ്പെൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് പുള്ളിയുടെ വീട്. ഓക്കെ, എൻ്റെ അകത്ത് നമുക്ക് കയറി നോക്കാം. ഫോൺ വൺ ഹയർ പ്രഷർ വിത്ത് മിഷ്യൽറ്റി ഓഫ് ഫൈൻഡ് അവർ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ മിഷേലിൻ്റെ ഹെയറിൻ്റെ ടി എൻ ഉള്ള മിഷേലിൻ്റെ ടി എൻ ഉള്ള ഹെയറുള്ള ഒരു എന്താ ബുഷ് കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഹി ഈസ് ദ കില്ലർ. ലെറ്റ്സ് സീ. ഓക്കെ ഗൈസ്, നമ്മൾ അസിസ്റ്റൻ്റ് അവിടെ നിർദ്ദേശം കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ആ പുള്ളി കില്ലറിനെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് കില്ലറിനെ അവർ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കില്ലറിനെ പിടിക്കാൻ പോവാം ഗൈസ്. അപ്പോൾ കില്ലർ ഇതേ നിൽക്കണ്, ഫുള്ളായി തോക്കുണ്ട് ഗൈസ് നമുക്ക്. ഓ ഗൈസ്, അപ്പോൾ ഫുള്ളായി തോക്കുണ്ട് ഗൈസ്. പുള്ളിനെ പുള്ളി ഓടി ഓടി ഓടി, ഇത് മറ്റേ പ്രതിനെ പോലെ തന്നെ പുള്ളി ഓടി. പുള്ളിനെ വെടിവെച്ച് പിടിക്കാം, വേറെ നിവൃത്തിയില്ല. മുട്ടിന് താഴെ വെടിവെക്കാം. ഓ ഗൈസ്, പുള്ളി ഇത് വളഞ്ഞും കുളഞ്ഞ കോടണുണ്ട് ഗൈസ്. പുള്ളി നമ്മളെ വെടിവെക്കാൻ മുതിരുവാണ്. സോ നമുക്ക് പുള്ളിനെ തീർത്തേക്കാം. പുള്ളി വെടിവെക്കാം, വെടിവെക്കില്ല, വെടിവെച്ചതിനെ കൊന്നോളാം ഞാൻ. ഓ ഗൈസ്, ഗൈസ്, അപ്പോൾ നമ്മളിത് കില്ലറിനെ കൊന്നു. നമുക്ക് കൊല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നു, കാരണം പുള്ളി നമ്മളെ വെടിവെച്ചു. ജസ്റ്റിസ് സെർവ്ഡ് ഗൈസ്, അപ്പോൾ ആ കേസ് സോൾവ് ആയി ഗൈസ്. അപ്പോൾ നമ്മളിത് കേസ് സോൾവ് ചെയ്ത് നമ്മുടെ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കേസും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് ആ ഒരു പൈസ കളക്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അങ്ങനെ ആ കേസും തീർത്ത് അതിൻ്റെ പൈസയും നമ്മളിതേ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള, അടുത്ത പുതിയൊരു വീഡിയോ മറ്റു കാണുന്നവരെ, ബൈ ബൈ.